മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പി വി അൻവറിന് ഖേദം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷേ അങ്ങനെ വന്നല്ലോ. തന്നെ കള്ളനാക്കിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതികരിച്ചത്. നാക്കുപിഴ സംഭവിച്ചതാണ് എന്നും മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മാപ്പ് പറയുകയാണെന്നും പി വി അൻവർ വ്യക്തമാക്കി. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്നു പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് നിയമസഭാ മന്ദിരത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്ക് ഒരു വലിയ നാക്കുപിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഞാന് അത് കഴിഞ്ഞ നേരെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. ഇപ്പൊ തിരിച്ച് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസാണ് എന്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയത്. ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാമത് ഡി എഫ് നമുക്ക് ഇതുവരെ കഴിയുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അപ്പന്റെ അപ്പനായാലും ഞാൻ മറുപടി പറയും എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ വായിൽ നിന്ന് വീണു പോയിട്ടുണ്ട്. സ്വാഭാവികം. ഞാൻ ഒരിക്കലും അങ്ങനെ ആ രീതിയിൽ അപ്പന്റെ അപ്പൻ എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ കള്ളനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ് അത് മുഖ്യമന്ത്രിയുടെ മേലുള്ള എത്ര വലിയവരാണെങ്കിൽ പോലും ഞാനതിന് പ്രതികരിക്കും മറുപടി പറയും എന്ന അർത്ഥത്തിലാണ് സത്യത്തിൽ ഞാനത് പറഞ്ഞത്. ആന മതവിളകി വന്നപ്പോൾ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. വാക്കുകൾ അങ്ങനെ ആയി പോയതിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ആ വിഷയത്തിൽ ഞാൻ മാപ്പ് പറയുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു, ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കുകയാണ്. വെടിവെക്കൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായാ പോരാ, മനസ്സിനകത്ത് ഉണ്ട വേണം. ആ ഉണ്ടെന്റെ പേരാണ് ധൈര്യം. നമ്മളൊക്കെ വെടിവെക്കണെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം. ആരും ദയവായി ആ വാക്കുകൾ ആ അർത്ഥത്തിൽ എടുക്കരുതെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക കൂടി ചെയ്യും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിൽ ഞാൻ ആ ഇൻസ്പെക്ടറെ കയ്യിൽ ചെന്ന് പെട്ടേനെ. ജോർജ് ജോർജ് അങ്ങനെ വരട്ടെ. എനിക്കിപ്പോ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്.